ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ബിആർസിയിലെ കുറെ ക്യാമ്പുകളൊക്കെ അറ്റൻഡ് ചെയ്ത കാര്യം. അപ്പോൾ ബിആർസിയിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനം കുറച്ചൊന്നുമില്ല ആകെ രണ്ട് സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സി പി ചെയറും പിന്നെ കാലിങ്ങനെ അകത്ത് വയ്ക്കാനുള്ള ഒരു അഡാപ്റ്ററും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ബിആർസിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു സി പി ചെയർ. കണ്ടില്ലേ, ഇത് മരം കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുമ്മ കണ്ടോ പേരൊക്കെ ഉണ്ട്. അന്നൈ എന്നിൽ കൊടകര എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ ഇതുമുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് ഉള്ളിൽ ഒരു സ്ട്രാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഈ ഭാഗത്തായിട്ട് വയറിൻ്റെയൊക്കെ ഭാഗത്തായിട്ട് വന്ന് ഇടാനുള്ള ഒരു സ്ട്രാപ്പാണ് കേട്ടോ അത്. പിന്നെ കാല്, ഈ രണ്ട് കാലും അകത്തി വെച്ചിട്ട് ടൈറ്റായിട്ട് വെക്കും രണ്ട് കാലും. അത് ഞാൻ മോനെ ഇരുത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ ശരിക്കും. പിന്നെ വന്നിരിക്കുന്നത് ഇങ്ങനെ ഹെഡ് കൺട്രോളിന് വേണ്ടിയിട്ട് ഇതാണ്. അപ്പം ഞാനത് ഊരി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതിങ്ങനെ നമുക്ക് ഊരി വയ്ക്കാം. ഇതിനുള്ളിൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്യാനൊക്കെ പറ്റും, ലൂസാക്കാനും ടൈറ്റാക്കാനും. അപ്പം അത് എത്ര ഉയരത്തിൽ വേണം അത്രയും ലെവലിൽ നമുക്കിതിവിടെ നിർത്താനായിട്ട് പറ്റും. അപ്പോൾ കുട്ടികളെ ഇരുത്തുമ്പോൾ കഴുത്ത് പൊക്കി ഇത്തിരി കഴുത്തിൽ നീളമൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ ഇത്ര ഉയരത്തിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് വയ്ക്കാം, അങ്ങനെയൊക്കെ പറ്റും. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തല പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ട്രാപ്പ് വെച്ചിട്ട് നമുക്ക് എത്ര അളവിൽ വേണമെങ്കിലും നമുക്ക് ടൈറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ വന്നിരിക്കുന്നത് ഈ ടേബിളാണ് കേട്ടോ. ഈ ടേബിൾ നമുക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് ഇപ്പോൾ ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്ന് വയ്ക്കാനോ അല്ലെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും ടോയ്സൊക്കെ വെച്ച് കളിപ്പിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ ടേബിൾ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ എല്ലാ ടേബിളും വേറെ ലെവലിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് ഇങ്ങനത്തെ ഒരു ക്ലിപ്പാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ വാതിലിലൊക്കെ ഒരു കുറ്റിയിടില്ലേ, അതുപോലത്തെ ഒരു കുറ്റിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 4 ഉണ്ട് ഇവിടെ, 2 അതുപോലെ തന്നെ ഇവിടെ 2 വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ബെൽറ്റ്. നമുക്ക് കുട്ടീനെ ഇരുത്തിയതിന് ശേഷം ഈ ബെൽറ്റ് മാത്രം പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടെ വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കാം. അപ്പോൾ അത് നമുക്ക് എത്ര ലെവലിൽ വേണമെങ്കിലും അതിൻ്റെ അളവനുസരിച്ചിട്ട് ഈ സ്ട്രാപ്പ് ടൈറ്റാക്കി എടുക്കാം. അപ്പോൾ അതങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടിക്ക് ഇവിടെ താഴെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നെഞ്ച് ഭാഗത്ത് അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടെ വെച്ച് ടൈറ്റാക്കി എടുക്കാം. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ ഈ രണ്ട് കാലുകൾ അകത്തി വയ്ക്കാനായിട്ടുള്ള ഒരു ഇതാണ്, അഡാപ്റ്റേഴ്സ് എന്നോ മറ്റാണ് ഇതിനെ പറയാം. പക്ഷേ ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം കണ്ണന് കൂടുതലാണ്. ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ലേ ശരിക്കും കണ്ണന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത് ഇവിടുന്ന് ഈ പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ണന് സുഖമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ ഇത് ഭയങ്കര അകലാണ്. അപ്പോൾ കണ്ണൻ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക അടുപ്പിച്ചിരിക്കുന്ന വിധത്തിലാണ് അവൻ്റെ കാലുകളുള്ളത്. ഇത്തിരി ക്രോസായിട്ടും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഇത്രയും അങ്ങോട്ട് അകത്തി കൊണ്ടുവരാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഇതിപ്പോൾ ഇങ്ങനെ കൂട്ടാനുള്ളതുണ്ട് ഇതിൽ, പക്ഷെ കുറയ്ക്കാനുള്ളതില്ല. ലാസ്റ്റ് ലെവൽ ഇത്രയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് 2 സൈഡിൽ നിന്നും കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. കാണാൻ ഇതുവരെ ഇത് കിട്ടിയിട്ടില്ല അവിടെ നിന്നും. അപ്പോൾ ഇത് കുറേ നാളുകളായി നമ്മളിങ്ങനെ അളവെടുത്തൊക്കെ പോയിട്ടും പക്ഷെ ഇപ്പോഴാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. 1-2 ഒരു ഹോള് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ണിന് നല്ലപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഇതാണ്. അപ്പം എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ കാല് ക്രോസ് ആവുന്ന ഒരു പ്രശ്നമൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ കണ്ണനെ ഞാനിതുമൊന്ന് ഇരുത്തി നോക്കുകയാണ് കേട്ടോ. തന്നെ ഇരുത്തി നോക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇതിൽ കണ്ണനെ ഇരുത്തി നോക്കുന്നത്. പിന്നെ ടേബിൾ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഹെഡ് കൺട്രോളിനുള്ള ആ ഒരു ഇത്, അത് സ്ട്രാപ്പ് ഇടണം. അപ്പോൾ എല്ലാം കൂടെ എനിക്ക് തന്നെ ഇരുത്തുന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നി. എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇരുത്താണ്. അത് ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ ഏത് ചെയറിൽ ഇരുത്തുമ്പോഴും നമുക്ക് ഇപ്പോൾ കണ്ണൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ചെയറിലാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ടൈം ഇരുത്തിയിരുന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നിയിരുന്നു. പക്ഷെ പിന്നീട് നമുക്കത് ശീലമായിട്ട് വരും. അപ്പോൾ ശരിക്കും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അതിലിരുത്തേണ്ടത്. പക്ഷേ കണ്ണൻ്റെ തല കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കുന്നുണ്ട് കണ്ണൻ. കണ്ണൻ ചിരിക്കണു. കണ്ണാ 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 ഇങ്ങോട്ട് നോക്കിയേ. കണ്ണാ നോക്ക്, ക്യാമറയ്ക്ക് നോക്കിയേ. പക്ഷെ തല ശരിക്കും എന്താ പറയുക സ്ട്രാപ്പ് അത് വരുമ്പോൾ അവന് കുറച്ച് നേരമെങ്കിലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട്. കാല് താഴ്ത്തി വെക്കി, കാല് ഇവിടെ ചവിട്ടി കുത്തി വെച്ചേ, ചവിട്ടി കുത്തി വെച്ചേ. കുഞ്ഞിക്കണ്ണനാണോ? അതിലേക്ക് നോക്കിയേ, ഒരു ഹായ് പറഞ്ഞ ക്യാമറയിലേക്ക് നോക്കിയിട്ട് നാടായി നാടായി കടക് നാടായി. അയ്യോ അയ്യോ അങ്ങനെ പോവല്ലേ, അങ്ങനെ പോവാൻ പാടില്ല. അയ്യോ അയ്യോ മുഖോട്ട് ടൈറ്റ് ആവട്ടാ, കൈ ഇങ്ങോട്ട് ഇതിന്റെ മുകളിലേക്ക്. പക്ഷെ തല ശരിക്ക് വെക്കണം, തല ശരിക്ക് വെക്കണം. അമ്മ മറ്റേ സ്ട്രാപ്പും കൂടി എടുത്തിട്ടേ കെട്ടിത്തരാം. ഇവിടെ കണ്ണങ്ങനെ ടൈറ്റാക്കിയിട്ട് കെട്ടിത്തരാം. അപ്പൊ കണ്ണൻ്റെ കുട്ടിന്ന് പോവില്ല മതിയാ. തല ഇവിടെ തന്നെ വെക്കണം കേട്ടാ. അപ്പൊ നെഞ്ച് ഭാഗം കണ്ണൻ്റെ ഒന്നും അനക്കാൻ പറ്റില്ല, അങ്ങനെ ഇരിക്കാൻ പറ്റും കുറച്ച് നേരം. കണ്ണാ തലപൊക്കിയേ, തലപൊക്കിയേ. കണ്ണനപ്പം അത്രയും അങ്ങോട്ട് കംഫർട്ടബിൾ അല്ല കേട്ടോ അത്. അതിൻ്റെ ഉള്ളിൽ അവന് എന്തോ ഇരിക്കാനായിട്ട് സ്പേസ്, അവനിരുന്നിട്ടും സ്പേസ് കൂടുതലോ അങ്ങനെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ട് അവന് ശരിക്കും ഇതിലിരിക്കാനായിട്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവന് യൂസ്ഫുള്ളാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവരെൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തല അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും ഇങ്ങനെ വെച്ചിട്ടേ ടൈറ്റാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് തലയ്ക്ക് ഉള്ളിൽ ഇരിക്കും എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അവനങ്ങോട്ടും ഇങ്ങോട്ടും തല നീക്കുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്ന അവന്. തല അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കുമ്പോൾ അതിങ്ങനെ ഇട്ട് വയ്ക്കുമ്പോൾ അവന് ഒരു സുഖമില്ലാത്ത പോലെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവന് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അതിലിരുത്താതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ അതിനിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഹെഡ് കൺട്രോളിനൊക്കെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സി പി ചെയർ കണ്ണന് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഇത് കിട്ടിയത് നിങ്ങളെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നോക്കട്ടെ, ഇത് ശരിക്കും കണ്ണന് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് മറ്റേതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ബൈ.